പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇറങ്ങിയത് തനിക്ക് വേണ്ടി മാത്രമല്ലെന്നും സഹായം ലഭിക്കേണ്ട എല്ലാവർക്കും വേണ്ടിയാണെന്നും സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി ഭരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ലേ എന്നും എല്ലാവർക്കും അർഹിച്ച സഹായം ലഭിക്കുന്നതാണ് തനിക്ക് സന്തോഷമെന്നും മറിയക്കുട്ടി പറഞ്ഞു. കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. എനിക്ക് നിരവധി സാമ്പത്തിക സഹായം നൽകിയെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതിന്റെ കണക്കുകൾ പിണറായിയുടെ ഗുണ്ടകളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ. ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ലേ? ഞാനും ഇറങ്ങിയത് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും സഹായം കിട്ടാത്തതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമുണ്ടാകുന്നത്. എല്ലാവർക്കും അർഹിച്ച സഹായം ലഭിക്കുന്നതാണ് എനിക്ക് സന്തോഷമെന്നും മറിയക്കുട്ടി പറഞ്ഞു. കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവർ പോലും തന്റെ പരിസരത്തുണ്ടെന്നും അവരെ സർക്കാർ അവഗണിക്കുകയാണെന്നും മറിയക്കുട്ടി പറഞ്ഞു. കോടതി എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെടണം. തനിക്ക് സഹായങ്ങളുമായി നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അടിമാലിയിൽ എത്തി തിരിച്ചു പോവുകയായിരുന്നു. പിണറായിയുടെ ഗുണ്ടകൾ അവരെ മടക്കി അയക്കുകയായിരുന്നുവെന്നും മറിയക്കുട്ടി ആരോപിച്ചു. അതിനിടെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കോടതിയും സർക്കാരും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം ഉണ്ടായി. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ അഭിഭാഷകന്റെ നിലപാടിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹർജിക്കാരിയെ അപഹസിച്ച സർക്കാർ നിലപാട് ഞെട്ടിച്ചെന്നും കോടതി പറഞ്ഞു. ക്രിസ്മസ് കാലത്ത് ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തരുത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാട് ഹൃദയഭേദകമാണെന്നും കോടതി നിരീക്ഷിച്ചു. പിന്നാലെ ഈ നിലപാട് സർക്കാർ പിൻവലിച്ചു.